കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുസ്തുല്യ നാമത്തിൽ ഇവിടെ സന്നിധരായിരിക്കുന്ന ആ കർത്തൃദാസന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വളരെ വിലപ്പെട്ട ഒരു വിഷയമാണ് എൻ്റെ ഹൃദയത്തിൽ ഉള്ളത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉള്ള ചില ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ പല നിലകളിലാണിപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ആളുകളുടെയൊക്കെ അനുഭവങ്ങളും വ്യത്യസ്ത അനുഭവങ്ങളായി ഞാൻ മനസ്സിലാക്കുന്നു. സമുദായ പശ്ചാത്തലത്തിൽ നമ്മൾ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്കറിയാം, ഒരു പ്രത്യേക നിലയിലാണ് ഹോളി സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റിനെയോ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെയോ അവർ കാണുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേർപെട്ട സമൂഹങ്ങളിൽ പെന്തക്കോസ്ത് അനുഭവം ഉള്ളവർ ലോകത്തിന് ഹോളി സ്പിരിറ്റിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ വെളിപ്പാടുകൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അവരെ ദൈവം ഉപയോഗിച്ചു. വേർപെട്ട സമൂഹത്തിൽ മറ്റ് ചിലർ ഹോളി സ്പിരിറ്റിൻ്റെ എക്സ്പീരിയൻസുകൾ, പ്രത്യേകിച്ച് അന്യഭാഷയിൽ വിശ്വസിക്കാത്തവരും ഉണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നവർ മിക്കവരും പെന്തക്കോസ്തുകാരാണ് എന്ന ധാരണയാണ് എനിക്കുള്ളത്. എന്നാൽ ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെൻ്റ് മുന്നോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ലോകത്തിലെല്ലാം ഒരു കാഴ്ചപ്പാട് പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഉണ്ടായത്. എങ്കിലും ഈ കാലഘട്ടത്തിൽ നമുക്കെവിടെയോ എന്തോ മിസ്സായിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പം ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവവചനത്തെ ആധാരമാക്കി ഹു ഈസ് ദ ഹോളി സ്പിരിറ്റ്, എന്താണ് ആക്ച്വലി കർത്താവ് വാഗ്ദത്തം ചെയ്തത്, എന്നിട്ട് നമ്മൾ ആക്ച്വലി റിയലി ക്രിസ്ത്യാനിറ്റിയുടെ ഫുൾനെസ്സിൽ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായി ഇടപെടട്ടെ. ഒത്തിരി എക്സ്ട്രീംസാണ് ആളുകളിലുള്ളത്. കുറച്ച് പേര് ഹോളി സ്പിരിറ്റിനെ മൂറോൺ തൈലം അത് മതി, അതിനപ്പുറത്തേക്ക് വന്നവരുണ്ട്. അവർക്കിപ്പോൾ കൈയടിക്കുക, ആരാധിക്കുക, അതിൽ മാത്രം. അപ്പോൾ എവിടെയോ ഐ സംടൈംസ് ഫീൽ ദാറ്റ് വി ഹാവ് മിസ്ഡ് ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് ദൈവവചനത്തിൽ നമുക്കൊന്ന് മനസ്സിലായി. വചനം പറയുന്നത് പോലെ ആത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മ നമുക്ക് വന്നാൽ നമ്മൾ ആൾ മാറിയവരായി മാറും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം. ഇൻഫാക്റ്റ് ഞാൻ എൻ്റെ ഉള്ളത്തിലുള്ളത് ഇതൊരു ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് കാത്തിരിപ്പൂടെ ആകണം. നോട്ട് ജസ്റ്റ് ടീച്ചിങ് വേർഡ്. ഇപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ പറയുക. ഇവിടെ നമുക്ക് എപ്പോഴും ഈ സമയത്തിൻ്റെ പരിധിയൊക്കെ ഉണ്ട്. കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഇപ്പം ആർക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാനൊക്കത്തില്ല. നമ്മൾ ദൈവസനിൽ വെയിറ്റ് ചെയ്യുക. കർത്താവെ, ഇതൊക്കെ അവിടുത്തെ വചനത്തിലുള്ളതാണ്, സോ ഞങ്ങളുടെ മേൽ പകരണമേ. എൻ്റെ ഒരു ചിന്ത, പെന്തക്കോസ്തിൽ ഒത്തിരി പേര് പെന്തക്കോസ്തുകാരല്ലാത്തവരുണ്ടെന്നാണ്. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ
Pentecostal experience is the experience in the Holy Spirit, especially of speaking in tongues, manifestation of the gifts of the Holy Spirit. അപ്പം ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വെള്ള വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം താളത്തിലുള്ള കയ്യടിയിൽ മാത്രം ഇത് ഒതുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സ്തോത്രം. പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് തുടങ്ങിയ സ്ഥിതിയല്ല ഇപ്പോൾ. നമ്മൾ വളരെ ബാക്കിലായിപ്പോയി. അപ്പം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉപവാസത്തിലിരിക്കുന്നവർ ഇതൊന്ന് പഠിക്കുവാനും ആഗ്രഹിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും സമയമെടുത്താൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം, ദ ഫാദേഴ്സ് പ്രോമിസ്. വാഗ്ദത്തം എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. ആ വാക്ക് നമ്മൾ വല്ലാതാക്കി കളഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരോട് ഇപ്പോൾ ഞാൻ ചോദിക്കുക, വാഗ്ദത്തം, എല്ലാവർക്കും വാഗ്ദത്തമുണ്ട്. പിള്ളേരെ കെട്ടിക്കുന്ന കാര്യവും പിന്നെ ജോലിയുടെ പ്രൊമോഷൻ്റെ എല്ലാം വാഗ്ദത്തങ്ങളാണ്. ആ ലെവലിലാക്കി നമ്മൾ വാഗ്ദത്തം. വരുന്ന ഉപദേശിമാരും പ്രവാചകന്മാരും എല്ലാം വാഗ്ദത്തങ്ങളാണ്. വേദപുസ്തകത്തിൽ എന്താണ് ഈ വാഗ്ദത്തത്തെക്കുറിച്ചൊക്കെ പറയുന്നത്? പിതാവിൻ്റെ പ്രോമിസ്, ദ ഫാദേഴ്സ് പ്രോമിസ്. ഇവിടെ തന്നെ അത് വളരെ ക്ലിയറാണ്. ഓൺ വൺ ഒക്കേഷൻ വൈൽ ഹി വാസ് ഈറ്റിംഗ് വിത്ത് ദം, ഹി ഗേവ് ദം ദിസ് കമാൻഡ്. ആത്മപൂർണനായ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൂത് പറയുമെന്നുള്ളത് ഇവിടെ വളരെ ക്ലിയറാണ് അല്ലേ? നമുക്കൊരു ദൂത് പറയണമെങ്കിൽ പാട്ടുമൊക്കെ ഒന്ന് പാടി ഒന്ന് ആരാധിച്ച് ബലപ്പെട്ടിട്ടേ നോക്കൂ. ബട്ട് ലുക്ക് അറ്റ് ജീസസ്. He was eating and he gave them this command. Do not leave Jerusalem, but wait for the gift my father promised, which you heard me speak. But ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് തിരുവെഴുത്തൻ പ്രകാരം കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം കർത്താവ് സമയം സ്പെൻഡ് ചെയ്തു. ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവരോട് പിന്നെയും പഠിപ്പിക്കുകയാണ്. അതാണ് ആ സമയത്താണ് ഈ വിലപ്പെട്ട വാക്ക് കർത്താവ് ശിഷ്യന്മാർക്ക് കൈമാറുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, ഓൾറെഡി ഞാൻ ഈ കാര്യങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ക്രൂശ് മരണത്തോടടുക്കുന്ന സമയത്ത് ജീസസ് എക്സ്റ്റെൻസീവായിട്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് സംസാരിച്ചു. ദൈവവചനം പഠിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പരാമർശമുണ്ട്. ജോൺസ് ഗോസ്പലിലേക്ക് വരുമ്പോഴേ 14th chapter, 15th chapter, 16th chapter, ഇവിടെയെല്ലാം ഹി സ്പീക്കിംഗ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. 14:16-17, 14:24, 15:25, 16:16 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണ്. ആ സമയത്ത് 14-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 14:1 പറയുന്നത്, ദ ഡിസൈപ്പിൾസ് വർ ട്രബിൾഡ് ഇൻ ദെയർ ഹാർട്ട്. അതിനൊരു കാരണമുണ്ട്. 13:31 താഴോട്ട് വായിക്കുമ്പോഴേ കർത്താവ് ഒരു ദിവസം പെട്ടെന്ന് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോവാം. അവർക്ക് ഷോക്കിംഗ് ആയിരുന്നത്. 3.5 വർഷമായി കർത്താവുമായിട്ട് ഉള്ള ആ ടീമിൽ അവരായിരുന്നു. അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങൾ കാണുന്നു, ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് പറയുകയാണ്, ഐ എം ലീവിങ്. അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദേ വർ ട്രബിൾഡ്.
പതിനാലാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജോൺ 14 ധാരാളം വാഗ്ദത്തങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. ആ 14 അതിലെ ഒരെണ്ണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ധാരാളം വാഗ്ദത്തങ്ങൾ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വാഗ്ദത്തമാണ്, ഇറ്റേണൽ ഹോം, നിത്യമായൊരു ഭവനം. അവിടെ കിട്ടുന്ന ജോലിയുടെ കാര്യമൊന്നും അല്ല ഇവിടെ. നമ്മളിതെല്ലാം വേറൊരു മേഖലയിലാക്കി കളഞ്ഞു. 2 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിത്യനായ പിതാവുമായി യേശുക്രിസ്തുവിലൂടെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാമെന്നുള്ള വലിയ വാഗ്ദത്തം. 12 കർത്താവ് ചെയ്തതിൽ ഉപരിയായി ഗ്രേറ്റർ വർക്ക്സ് ചെയ്യും. ഗ്രേറ്റർ വർക്ക്സ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് 4 ദിവസം മരിച്ച, നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചു, നിങ്ങൾ 8 ദിവസം മരിച്ച ആളിനെ ഉയർപ്പിക്കുക എന്നതല്ല. ഗ്രേറ്റർ വർക്ക്സ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവ് പരിമിതമായി പാലസ്റ്റീനിൽ മാത്രം നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചു, ഇവർ ലോകത്തിൻ്റെ അറ്റത്തേക്ക് പോയി പലയിടങ്ങളിൽ അവർ ശുശ്രൂഷിക്കും, ആ നിലയിൽ ഗ്രേറ്റർ. അതൊക്കെ ആളുകൾക്ക് ഇന്ന് വ്യാഖ്യാനം മാറിപ്പോയി, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്രേറ്റർ വർക്കാണെന്ന് പറയും. അത് ആ ഭാഗങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കാത്തതുകൊണ്ടാണ്. അതിനുശേഷം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, 13-14 വാക്യത്തിലുണ്ട് പ്രോമിസ് ഓഫ് ആൻസേഴ്സ് ടു ദെയർ പ്രേയേഴ്സ്. അവിടെയും ശരിക്കും വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ എന്ത് കാര്യം അങ്ങ് ചോദിച്ചാൽ കിട്ടുമോ? അവിടെ നിന്നുകൊണ്ട് തന്നെ പറയാം, പിതാവ് മഹത്വം എടുക്കുന്ന കാര്യം ചോദിച്ചാലേ കിട്ടൂ. ദി ആൻസേഴ്സ് ആർ ദേർ. എന്തെങ്കിലും നമ്മൾ എടുത്തിട്ട് അതൊരു ഭയങ്കര വിഷയം അങ്ങാക്കും. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇറ്റ്സ് ഓൾ സ്പിരിച്വൽ പ്രോമിസസ്. അത് തന്നെ നമ്മുടെ കണ്ണം തുറക്കണം. പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിലെ ഭൗതിക വിഷയങ്ങളിൽ കേന്ദ്രിതമായിപ്പോയി നമ്മുടെ ജീവിതം. നമുക്കത് കേൾക്കുന്നതാണ് ഇഷ്ടം, അതാണ് നമ്മൾ വാഗ്ദത്തമായിട്ട് ചിന്തിക്കുന്നത്. മുൻപേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ എല്ലാം ഒന്നും കിട്ടത്തൊന്നും ഇല്ല, ഉണ്ണാനുള്ളതും കുടിക്കാനുള്ളതും ധരിക്കാനുള്ളത്, ബേസിക് നെസസിറ്റീസ്, നീഡ്സ് തരാം എന്ന് വാഗ്ദത്തമുണ്ട്. ഗിരിപ്രഭാഷണത്തിലൊരു വാക്ക്. അല്ലാതെ ഈ ജോലി ഇരിക്കുമ്പോൾ അടുത്തവൻ്റെ ജോലി നോക്കി അവിടുത്തെ പൊട്ടിച്ച് ഇവിടെ പോയി ഇവിടെ എല്ലാം വാഗ്ദത്തമായി പിന്നെ വരുന്ന ഗസ്റ്റ് ഉദ്ദേശി ഇതെല്ലാം പറയും, കാരണം ഇവിടെ പിടിച്ച് നിൽക്കണ്ടേ 1 മാസം. അതുകൊണ്ട് അങ്ങനെയൊക്കെ അവർ പറയുന്നു. ബിബ്ലിക്കലി നിങ്ങൾ ചിന്തിക്കുക, ജീസസ് ഇതുവല്ലോ പറഞ്ഞിട്ടുണ്ടോ? ജീസസ് പറയുന്ന എല്ലാ സ്പിരിച്വൽ കാര്യങ്ങളാണ്. ഇതാരോടാ പറയുന്നതെന്നറിയാമോ? ഹൃദയം തകർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ ഹി ഈസ് ഗിവിങ് ദം പെർമനൻ്റ് പ്രോമിസസ്. നമ്മുടെ ഹൃദയം വശീകരിക്കപ്പെട്ടിരിക്കുന്നത് വിത്ത് ദ ടെമ്പററി തിങ്സ് ഓഫ് ലൈഫ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ശവടക്കത്തിന് പോയി. അത് സമുദായത്തിലാണ് അവർ നടത്തിയത്. എന്നാലും അവിടെ അടുത്ത് പാർക്കുന്ന ഒരു ഒക്കെ ഉണ്ടല്ലോ, ഓരോ ഗ്രൂപ്പുകൾ, കുഞ്ഞുമോളുടെ ഗ്രൂപ്പ്, ലില്ലിക്കുട്ടിയുടെ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊക്കെയുള്ള ഗ്രൂപ്പുകൾ. അപ്പോൾ ഒരു സഹോദരി അവിടെ അവരുടെ ഒരു ഗ്രൂപ്പ് നടത്തുന്ന ആളാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ചു. മൺമയാമാം ഈ ഉലകിൽ കാണുന്നതെല്ലാം മായ എന്നും പറഞ്ഞാണ് സഹോദരി പാട്ട് പാടി. മരിച്ച് കിടക്കുമ്പോൾ അതാ പാടേണ്ടത്, അവർ പാടി. പക്ഷേ ഇവരുടെ കൂട്ടായ്മ ചെന്ന അവർ ദൂത് പറയുന്ന മുഴുവൻ ഗൾഫിൽ പോവും, മറ്റേതാവും മറിച്ചതാവും. ഇതാണ്, ദീസ് ആർ ഓൾ ടെമ്പററി തിങ്സ് ഓഫ് ലൈഫ്. അതല്ല വലിയത്. പീപ്പിൾ ആർ ഫൂൾഡ് ആൻഡ് ഡിസീവ്ഡ് ബൈ ഡിസീവേഴ്സ്. എന്നിട്ട് അതിന് പോയി നമ്മൾ കൈ പാടിച്ചു. എനിക്ക് വലിയ അത്ഭുതമാണ്. ആസ് ഇഫ് ഗോഡ് ഈസ് സ്പീക്കിംഗ്, ദ ആർ തറലി ഫൂൾഡ്. ജീസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശിഷ്യന്മാരോട് പറഞ്ഞില്ല, മോനെ ഞാൻ പോവാം കേട്ടോ, അപ്പോൾ നിങ്ങൾ ഇനിയും ഓരോ വലിയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പുള്ളികളാകാൻ പോവാണ് ഇങ്ങനെയാണ്, അങ്ങനെ ചില ത്രില്ലിങ് ഇതിലൊന്നും വെച്ചില്ല. ഇറ്റ് ഓൾ ദം ഇറ്റേണൽ പ്രോമിസസ്, സ്പിരിച്വൽ പ്രോമിസസ്, പെർമനൻ്റ് പ്രോമിസസ്.
അതിലെ ഒരു പ്രോമിസാണ് ദ പ്രോമിസ് ഓഫ് ദ ഫാദർ ദ ഹോളി സ്പിരിറ്റ്. ഇപ്പൊ കർത്താവിന് ഏറ്റവും അവസാനവും എംഫസിസ് കൊടുത്ത് പറയാനുള്ളത് ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോടാണ് പ്രധാന വെളിപ്പാടുകൾ കൊടുക്കുന്നത്. യോഹന്നാൻ 7:37 മുതലുള്ള വാക്യങ്ങളിൽ അവിശ്വാസികളോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നത് നമുക്കറിയാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്നൊക്കെ കർത്താവ് പറഞ്ഞത് ടു ദി ഓർത്തഡോക്സ് ജ്യൂസ് ഫീസ്റ്റ് ഓഫ് ടാബർനക്കളിന് വന്ന അവിടെ ആ കോണ്ടക്സ്റ്റൊക്കെ പഠിക്കുമ്പോഴേ ഒരു പ്രത്യേക ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം 7 വട്ടമെങ്കിലും ഇവരെ പുരോഹിതൻ ഉൾപ്പെടെ ചെന്ന് ശീലോഹം കുളത്തിനകത്തുനിന്ന് വെള്ളമൊക്കെ കൂടെ കോരി ദൈവം അവരെ പണ്ട് പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അവരുടെ പിതാക്കന്മാരെ നടത്തിയതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി അവരിങ്ങനെ പരസ്യമായിട്ട് കൊണ്ട് വെള്ളം ഒഴിക്കും. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജീസസ് ഉറക്കെ പറയുകയാണ്, ദാഹിക്കുന്നവൻ കം ടു മീ എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആന്തരികമായ നിങ്ങളുടെ തേഴ്സ്റ്റ് ഒരിക്കലും ശമിക്കപ്പെടുകയില്ല. യു കം, ഐ വിൽ ഗിവ് യു ലിവിങ് വാട്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഹോളി സ്പിരിറ്റ്, അത് ജോൺ എഴുത്തുകാരൻ ഒരു കമൻ്റ് പറയുന്നുണ്ട്, അന്ന് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടില്ല കാരണം അവൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന്. അപ്പം അത് അവിശ്വാസികളുടെ കേൾവിയിൽ കർത്താവ് പറഞ്ഞതാണ്. പക്ഷേ ബാക്കി പലയിടങ്ങളിൽ നമ്മൾ കാണുന്നത് മെയിൻ ടീച്ചിങ്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് വാസ് ടു ഹിസ് ഡിസൈപ്പിൾസ്. അതും ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. യോഹന്നാൻ 1-12 വരെയാണ് ജീസസിൻ്റെ പബ്ലിക് മിനിസ്ട്രി, 13-17 പ്രൈവറ്റ് മിനിസ്ട്രി ജസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹിസ് ഡിസൈപ്പിൾസ്. മഹാപുരോഹിത പ്രാർത്ഥനയിലാണത് ക്ലൈമാക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഹോളി സ്പിരിറ്റിൻ്റെ എംഫസിസ് ആണ്. ഇറ്റ് ഈസ് ദ ഫാദേഴ്സ് പ്രോമിസ്. എന്നിട്ട് കർത്താവ് അവിടെ അപ്പോസ്തലപ്പെടുത്തി നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോടിത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ ഓർപ്പിക്കുക, എന്നിട്ട് പറയുക ഡു നോട്ട് ലീവ് ജെറുസലേം. ഒരുപക്ഷെങ്കിൽ അവർക്കൊരു തെറ്റിദ്ധാരണ കാണും, ഇത്രയും എക്സ്പീരിയൻസായി കാര്യങ്ങൾ പഠിച്ചു, മെസ്സേജ് എന്താ പറയേണ്ടതെന്നറിയാം. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. ഡു നോട്ട് ലീവ്, ഇറ്റ്സ് എ കമാൻഡ്മെൻ്റ്, ഡോണ്ട് ഗോ. സുവിശേഷീകരിക്കാൻ ഇപ്പോൾ പോകുമൊന്നും വേണ്ട. ബട്ട് വെയ്റ്റ് ഫോർ ദ ഗിഫ്റ്റ് മൈ ഫാദർ പ്രോമിസ്ഡ് വിച്ച് യു ഹേർഡ് മീ സ്പീക്ക് അബൌട്ട്. സ്തോത്രം. ദ ഗിഫ്റ്റ് ഈസ് ദ മൈറ്റി ഹോളി സ്പിരിറ്റ്. അപ്പം അവിടെ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റിനെ ലഭിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ബട്ട് ദർ ഈസ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് ദൈവവചനത്തിലെ ഒരു ഉപദേശ സത്യമാണ്. എന്നാൽ ഇന്ന് രാത്രി അങ്ങോട്ട് ഞാൻ പോകാതെ വരുന്ന ദിവസങ്ങളിൽ കടക്കാം ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്നെങ്കിൽ എനിക്കതുപോലെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. ഹോളി സ്പിരിറ്റിൽ ബാപ്റ്റൈസ്ഡായിട്ട് അനുഭവിച്ച ആളുകളുടെ അനുഭവങ്ങളും നമ്മൾ ബാപ്റ്റൈസ്ഡാണ്, നമ്മളും അവരെ പോലെ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണെന്ന് ക്ലെയിം ചെയ്യുന്ന നമ്മുടെ അനുഭവങ്ങൾ അവരുടെ കൂട്ടല്ല. That is what I want to show you. Pradhanamayittu, maybe tomorrow I'll try to explain that. There is something wrong, seriously wrong. Evidio we have misunderstood things. Nal inna kurachu samayam namakkullathu onna meditate cheyane. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ 14-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന പ്രോമിസ്, ആ പ്രോമിസിലെ ഒരു വാക്യത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് ഈ ഹോളി സ്പിരിറ്റിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ 14:16 ഒന്ന്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ
എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. നിങ്ങൾ, ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഇത് വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കണം. And I will ask the Father, and He will give you another counselor to be with you forever. Another counselor എന്നൊരു പ്രയോഗം. 26 വാക്യത്തിൽ വരുമ്പോൾ ഒരു വ്യാഖ്യാനവും വേണ്ട. But the counselor, the Holy Spirit, whom the Father will send in my name. അപ്പോൾ കൗൺസിലർ എന്ന് ഉദ്ദേശിച്ചത് ഹോളി സ്പിരിറ്റ് ആണ്. എന്നാലും അവിടുത്തെ മൂല വാക്ക് നമ്മളൊന്ന് പരിചയപ്പെട്ടാൽ ഭയങ്കര അർത്ഥവ്യാപ്തിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം. ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് യു അനദർ കൗൺസിലർ ടു ബി വിത്ത് യു ഫോർ എവർ. 17 വാക്യത്തിലേക്ക്, മലയാളത്തിൽ അത് ആദ്യം തന്നെ ഉണ്ട്, ഇംഗ്ലീഷിൽ 17 വാക്യം. ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ദ വേൾഡ് കനോട്ട് അക്സെപ്റ്റ് ഹിം ബിക്കോസ് ഇറ്റ് നൈദർ സീസ് ഹിം nor knows him, 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 pronoun. അപ്പൊ വാഗ്ദത്തം ഒരു വ്യക്തിയാണ്. It's not just കൈയടിച്ച് I feel something. No. അത് സംഭവിച്ചേക്കാം, എക്സ്റ്റസികൾ ഉണ്ടായിരിക്കാം, it's all fine. പക്ഷേ വാഗ്ദത്തം ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ. ആ പേഴ്സൺ ആരാണ് എന്നാണ് നമ്മൾ ഈ വാക്യത്തിലൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെയൊന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ ഒന്ന് ആ വിഷയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ. ലെറ്റ് മീ പുട്ട് ഇറ്റ് ദിസ് വേ. ബൈബിളിൽ നിന്ന് എൻ്റെ ചെറിയ പഠനത്തിൽ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം പറയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എപ്പോഴും ഗോഡ് ഓൾവേസ് വോണ്ടഡ് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് മാൻ. നമുക്കെല്ലാം അറിയാം. ഫോർ എക്സാമ്പിൾ, വെയിലാറുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ആദാമിൻ്റെ കൂടെ അവ്വായുടെ കൂടെ നടക്കുന്നു. അതെന്തൊരു ഇൻറ്റിമസി അത്! നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? എല്ലാം ഉണ്ടാക്കിയ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഒരു മനുഷ്യൻ്റെ കൂടെ നടക്കുക. സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ? ഓക്കെ, ആരും മിണ്ടുന്നില്ല. ശരി, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു ശിഷ്യന്മാർ ജീസസിൻ്റെ കൂടെ നടക്കുന്നു. ഹൂ ഈസ് ജീസസ്? ഈസ് ഗോഡ് ഇൻകാർനേറ്റ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. ഇപ്പൊ ജീസസ് പറയാണ്, ഐ എം ഗോയിങ്, ഐ വിൽ സെൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. ഹോളി സ്പിരിറ്റ് വ്യക്തിത്വമുണ്ട്. ഹോളി സ്പിരിറ്റിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി നടക്കുകയാണ്. പക്ഷേ ഐ ഫൈൻഡ് ഈ പെന്റക്കോസ്റ്റൽസ് ആൻഡ് ക്രിസ്ത്യൻസ് എന്തൊരു ഡിസ്കറേജ്ഡ് ആണ്. അയ്യോ, പ്രാർത്ഥിച്ചോ കേട്ടോ, അല്ലെ ഞാൻ തീർന്നു പോകും കേട്ടോ. പക്ഷെ ഇപ്പോൾ ഭയങ്കര കയ്യടിയാണ്. വാട്ട് എക്സ്പീരിയൻസ് ഇസ് ദാറ്റ്? ഐ ഡോണ്ട് നോ. ഹോളി സ്പിരിറ്റ് പലർക്കും റിയാലിറ്റി അല്ല. നമ്മളൊരു മതപരമായ ചടങ്ങ് പോലെ കൈ അടിക്കുന്ന ഒരു താളമുണ്ട്, താളത്തിൽ പിന്നെ ഒരു അനക്കവും ഒക്കെ നല്ല ഉണ്ടല്ലോ, അതറിയാം. ആ തമ്പേറിനൊത്ത് പിന്നെ ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു ചെറുക്കനോട്, എടാ നീ ആണോടാ ഇവിടുത്തെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ആ ഞാനാന്ന്. കാരണം അവനറിയാം അതിൻ്റെ പാട്ട്. അവനിത് ചൂട് കൂട്ടുമ്പം ആളുകളെല്ലാം ഇതാ, പിന്നെ അവനത് മിനിമൈസ് ചെയ്യും, വെല്ലെ 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 കൊണ്ടുവന്ന് ആളുകൾ അതിനകത്ത്. അപ്പം ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാറ് വാച്ച് ചെയ്യാറ്. സി, ദിസ് ഇസ് റിലീജിയൻ. പക്ഷേ നമ്മൾ ഹോളീശ്വരൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ നല്ല, ഇന്ന് നല്ല ആരാധനയാണ്. ഇന്ന് ആരാധിച്ചില്ലല്ലേ? അങ്ങനെ കുറേ നല്ല വാക്കുകളൊക്കെ നമ്മൾ പറയും. പക്ഷേ ഹൂ ഇസ് ദ ഹോളി സ്പിരിറ്റ്? എന്താണ് വാഗ്ദത്തം? ഇറ്റ്സ് എ പേഴ്സൺ. ഞാൻ ഇങ്ങനെ ദൈവഭാഗത്തൊക്കെ കർത്താവിനെ ഉണർത്തി നാളുകളിൽ എനിക്കങ്ങ് ഭയങ്കര ആവേശമായിരുന്നു. ഞാൻ ബൈബിൾ വായിക്കുന്നു. എൻ്റെ ഉള്ളിൽ, എൻ്റെ നിഷ്കളങ്കതയിൽ, എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്, ഐ ആം ബോൺ അറ്റ് എ റോങ് ടൈം. കർത്താവായ യേശുക്രിസ്തു പാലസ്റ്റൈനിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഐ വുഡ് ലീവ് എവ്രിതിങ് ആൻഡ് ഗോ ടു പാലസ്റ്റൈൻ ആൻഡ് ബി ദർ. റിയലി ഞാൻ എൻ്റെ ഉള്ളത്തിൽ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല,
അന്ന് കർത്താവിനെ മനസ്സിലാക്കിയതാണ്, യു ക്യാൻ സ്റ്റിൽ വാക്ക് വിത്ത് മീ. സി, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഗോഡ്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് പ്ലേയിങ് റിലീജിയൻ. പെന്റക്കോസ്റ്റൽ എക്സ്പീരിയൻസ് ഈസ് വാക്കിംഗ് വിത്ത് ഗോഡ്. നമ്മൾ ആ വായിച്ച 14 അധ്യായത്തിന് 16 എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതിന് 18 എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന്. ഇതാരോടാ പറയുന്നത്? 14:1, ഡിസ്കറേജ്ഡ് ആയിരിക്കുന്ന, ട്രബിൾഡ് ആയിരിക്കുന്ന, ഐ വിൽ നോട്ട് സെൻഡ് യു ആസ് ഓർഫൻസ്. എന്താ ആത്മാവിനെ വിടാ? പക്ഷേ ആത്മാവുണ്ടെന്ന് പറയുന്ന പലർക്കും ദേ ഫീൽ ദേ ആർ ലൈക്ക് ഓർഫൻസ്. ദാറ്റ് മീൻസ്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വി ആർ മിസ്സിംഗ് സംതിങ് സംവേർ. എല്ലാവരുടെയും അനുഭവം തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളത് ചിന്തിക്കാഞ്ഞുകൊണ്ടായിരിക്കാം, നമ്മൾ മനസ്സിലാക്കാഞ്ഞുകൊണ്ടായിരിക്കാം. അതിൻ്റെ ഫുൾനെസ്സിൽ ആത്മപ്രവൃത്തിയെ, ആത്മാവുമായിട്ടുള്ള ബന്ധം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയാനോ എക്സ്പെക്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാത്തിരിപ്പ് യോഗത്തിൽ ചെയ്യുന്നത് എന്താ? നമ്മളങ്ങ് ഇളകുക, ഇളകി എന്തെങ്കിലും പറ എന്തെങ്കിലും പറ, ഓക്കെ ഇനി എല്ലാം എന്തെങ്കിലും അങ്ങ് പറഞ്ഞേക്കാം, പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, എന്തെങ്കിലും പറയുന്ന അന്യഭാഷയാണെന്ന്. എന്തിനായി ആളുകൾ കോംപ്രമൈസ് ചെയ്യുന്നത്? ദേർ ആർ ജെനുവിൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കൊടുത്ത ആളിനും കിട്ടിയ ആളിനും അറിയാം പ്രത്യേകിച്ച് ഇതുകൊണ്ട് പ്രയോജനം ഒട്ടും ഇല്ല താനൊന്നും ഇല്ലേ. അതിനകത്ത് എല്ലാം നമ്മൾക്ക് പറ്റുന്നത് വി ആർ കോംപ്രമൈസിങ് കോംപ്രമൈസിങ് കോംപ്രമൈസിങ്, ഫുൾനെസ്സിൽ വരുന്നില്ല. എന്നിട്ട് നമ്മൾ ആളുകളെ കാണിക്കുന്നു നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന്. ആൻഡ് വി ലിവ് സച്ച് ഡിഫീറ്റഡ് ലൈഫ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്കെല്ലാം അറിയാം ഗിരിപ്രഭാഷണം കർത്താവിൻ്റെ ടീച്ചിങ്സ് ആണ്. ഗിരിപ്രഭാഷണം മത്തായി 5-7 വരെയുള്ള അധ്യായം എഴുതിയിരിക്കുന്നത്. ഭൂമിയിൽ ആർക്കില്ല ജീവിക്കാൻ കഴിയും? മനുഷ്യൻ്റെ സ്വന്തം എഫേർട്ടിൽ അത് ജീവിക്കാൻ ഒക്കത്തില്ല. അതിന് ആ 7-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 7-12 വരെയുള്ള വാക്യങ്ങളിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? പരീശന്മാരുടെ ഉപദേശം നല്ല ഉപദേശമായിരുന്നു, പക്ഷേ ദേ കുഡ് നോട്ട് ലിവ് ബിക്കോസ് ദേ ഡിഡ് നോട്ട് ഹാവ് ദ പവർ ഇൻസൈഡ്. ഇത് തന്നെയാണ് നമുക്കും പറ്റിയിരിക്കുന്നത്. വൻ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, പക്ഷെ നമുക്ക് ഒക്കുന്നില്ല അതുപോലെ ജീവിക്കാൻ. അവിടെ നമ്മൾ പെട്ടെന്ന് പറയും, ഞങ്ങളെ നോക്കണ്ട കേട്ടോ ബ്രദറെ, ആരെ നോക്കിക്കോണം. അത് കേൾക്കാനൊക്കെ നല്ല, ഐ ടെൽ യു ദാറ്റ് ഈസ് ഹിപ്പോക്രസി. അത് നമ്മൾ ഓർക്കുന്ന ഭയങ്കര സൗമ്യമായ കാര്യമെന്ന്, അതൊന്നും സൗമ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, ഞാൻ പറയുന്ന സുവിശേഷത്തിന് എന്നിൽ ചേഞ്ച് ഒക്കുന്നില്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ ചേഞ്ച് ഇല്ലെങ്കിൽ, ഞാൻ എന്തോ ഗോസ്പലാണ് നാട്ടുകാരോട് പറയുന്നത്, നിങ്ങളെല്ലാം വാ ഇതിനെ രക്ഷപ്പെട്. എൻ്റെ ജീവിതമായി ഡിഫീറ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ഗോസ്പൽ കൊണ്ട് എന്തോ ഷെയർ ചെയ്യാനാണ്. ഐ മസ്റ്റ് ബി ഇൻ എ പൊസിഷൻ ടു സേ ബ്രദേഴ്സ് ഫോളോ മീ ആസ് ഐ ഫോളോ ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പം എന്തോ കാര്യം നമ്മളുടെ, നമ്മൾ അത് ധ്യാനിക്കാച്ചോ അതുകൊണ്ടായിരിക്കാം, നമ്മുടെ ബിസി സ്കെഡ്യൂളിനകത്ത് നമ്മൾ ഈ കാര്യം കൂടുതൽ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം, നമുക്കെപ്പോഴും ഇത് ഏതെങ്കിലുമൊക്കെ പാറ്റേൺ നമ്മൾ കാണുന്നത് അതുപോലെ നമ്മൾ അന്ന് കോപ്പി പോവുക. ആ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരും ഇങ്ങനെ. വലിയൊരു അനുഗ്രഹമാണ് വേദപുസ്തകത്തിലെ ടു വാക്ക് വിത്ത് ഗോഡ്. ഇന്ന് പുതിയ നിയമത്തിൽ ഗോഡ് ഈസ് കോളിംഗ് അസ് ടു വാക്ക് വിത്ത് ഹിം. ഇറ്റ് ഈസ് ബൈ ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഈ 16-ാം വാക്യവും 17-ാം വാക്യവും വായിക്കുമ്പോൾ അതിനകത്ത് നമുക്കൊന്ന് ധ്യാനിക്കുവാനായിട്ട് കഴിയും. ഒന്നുകൂടെ ആ 16-ാം വാക്യം വായിച്ചാട്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത്. ഒരു കാര്യസ്ഥൻ, മലയാളത്തിലെ നല്ല തർജ്ജമയാണ് കാര്യസ്ഥൻ എന്ന പ്രയോഗം. മൂലഭാഷയിലെ പാരക്ലീറ്റോസ് എന്നൊരു പ്രയോഗമാണ്.
ഇംഗ്ലീഷിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അഡ്വക്കേറ്റ് എന്നുണ്ട്, കൗൺസിലർ എന്ന് ചില തർജ്ജിമകൾ, കംഫോർട്ടർ, ഹെൽപ്പർ, ഇങ്ങനെയൊക്കെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുതന്നെ കാണിക്കുന്നത് എന്താണെന്നറിയോ, പാരക്ലിറ്റസ് എന്ന ആ വാക്കിന് ഭയങ്കര അർത്ഥവ്യാപ്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കംഫോർട്ടിങ്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ശിഷ്യന്മാരുടെ നടക്കാനായി കർത്താവായ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ചോദിച്ച് പിതാവിൻ്റെ ഗിഫ്റ്റായി കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് മിസ്സാകുന്നത് കയ്യടിയിൽ മാത്രം ഹോളി സ്പിരിറ്റിനെ ഒതുക്കുമ്പോൾ. സ്തോത്രം. ആ 16 വാക്യത്തിൽ ആ പാരക്ലീറ്റോസ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. യവനായ ഭാഷയാണ് ആ പാരക്ലീറ്റോസ് എന്ന് നമുക്കറിയാം. യവനായ ആളുകൾ ആ പാരക്ലീറ്റോസ് പറയുമ്പോൾ അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന അർത്ഥം ഒത്തിരി വിശാലമായ അർത്ഥമാണ്. ഒന്ന്, എ പേഴ്സൺ കോൾഡ് ഇൻ ടു ഗിവ് വിറ്റ്നസ് ഇൻ എ ലോ കോർട്ട് ഇൻ സംവൺസ് ഫേവർ. കോടതിയിൽ ഒരാളിന് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരാളിനെ വിളിച്ചതാണ് പാരക്ലീറ്റോസ്. രണ്ടാമത്, ഒരു അഡ്വക്കേറ്റ് കോൾ ടു പ്ലീഡ് ദ കോസ് ഓഫ് സംവൺ എൽസ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വമായി എൻ്റെ കൂടെ ഉള്ളത് എന്നെ സഹായിക്കാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എൻ്റെ അഡ്വക്കേറ്റായിട്ട് നിൽക്കാൻ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് വി ആർ സോ കൺഫ്യൂസ്ഡ്, സോ ടോട്ടലി ബ്രോക്ക്, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ബ്രദറെ. വൈ ഇസ് ദാറ്റ്? ബിക്കോസ് വി റിയലി ഡോണ്ട് നോ ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പോഴേ 1st century സഭയ്ക്ക് ഹോളി സ്പിരിറ്റ് എത്ര റിയലായിരുന്നു. അവർ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു, ആത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ. നമ്മൾ ഓർക്കും, നമുക്ക് ആത്മാവ് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും പ്രവാചകം പറഞ്ഞിട്ട് വേണം. ആ ദൈവം ഞങ്ങളോട് സംസാരിച്ച് കേട്ടോ. സി, ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവ് ഇങ്ങനെയാണല്ലോ വാഗ്ദത്തം, വി റിയലി വോണ്ട് വോക്ക് വിത്ത് യു. അതിനേക്കാളും എന്താ വലിയ, ഇപ്പം ആദം ദൈവത്തോടു കൂടെ നടക്കുമ്പം ആദം ഇങ്ങനെ അയ്യോ മൂകനായിട്ട് ദൈവം എന്നാണ് പോകാൻ, അല്ല അവയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയാണോ. അല്ലെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ഒരു ദിവസം അല്ല ഞാൻ അങ്ങയോട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും. നമുക്കതൊക്കെ ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല. നമുക്ക് ഓ അങ്ങനെയൊന്നും ഫോളിഷ്യൻസ് ഒന്നും ഹാനോക്ക് കാണിക്കത്തില്ല. നമ്മൾ കാണിക്കുന്ന മുഴുവൻ ഇതാണ്. നോഹ ദൈവത്തോടു കൂടി നടന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം ഒരു ഐഡിയ കിട്ടിയത്, നമുക്കിത് ചിന്തിക്കാൻ പോലും നേരമില്ലെന്നുള്ളതാണ്. നമുക്കിവിടെ ഇപ്പം ഈ യോഗം കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകേണ്ട പുള്ളികളുണ്ട്. നമുക്കിതൊന്നും ഇതെല്ലാം ഭയങ്കര ബന്ധനമാണിത്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും വയ്യ, ദൈവത്തോടുകൂടി നടക്കാൻ വയ്യ എങ്കിൽ ഐ എം ടെലിങ് യു വി ആർ ഇൻ ബോണ്ടേജ്. സ്തോത്രം. 3rd, an expert called in to give advice in difficult situation. നമ്മളെല്ലാവരും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിട്ടുണ്ട്. നമ്മൾ ഈ കൈയടിക്കുന്ന നമ്മളല്ല. അന്നേരം ജീസസ് പറയുന്ന പാരക്ലിറ്റസ് എന്ന വാക്കിനകത്തെ ഒരർത്ഥം, ഹീ ഈസ് അൻ എക്സ്പേർട്ട് ഇൻ ഗിവിങ് അഡ്വൈസ് വെൻ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അഡ്വൈസ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് വല്ല പഞ്ചാബിലോ വല്ലതും വിളിക്കണം ഇവിടുന്ന്, എന്താ ഉദ്ദേശിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേച്ച് എല്ലാം പറയാം. ഉദ്ദേശിച്ച് പറയുമ്പോൾ അരമണിക്കൂർ കഴിയിട്ട് സ്തോത്രം. ഇത്ര വലിയ പ്രിവിലേജ് ആണ്. സി, ദൈവത്തിന്റെ കുറ്റമല്ല, ഹി ഈസ് നോട്ട് ലീവിങ് അസ് ആസ് ഓർഫൻസ്. എല്ലാ ക്രമീകരണവും ചെയ്തു. ഇമാജിൻ, കർത്താവിൻ്റെ
ഫിസിക്കൽ ബോഡിയിൽ കർത്താവ് ഇൻകാർണേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെന്ത് എക്സൈറ്റഡ് ആയിരുന്നേനെ അല്ലേ? നമ്മളെല്ലാവരും ജീസസിൻ്റെ കൂടെ ആയിരുന്നേനെ. ജീസസ് പറയുന്നത് ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനമാണ്, ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് കമ്മിങ്. കാരണം കർത്താവ് ഇവിടെ അക്ഷരീക ബോഡിയിലായിരുന്നെങ്കിൽ ഹി വുഡ് ബി ഇൻ പാലസ്റ്റൈൻ. വി ഹാവ് ടു ക്യാച്ച് എ ഫ്ലൈറ്റ് ആൻഡ് ഗോ ദേർ. വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ്, പാലസ്റ്റീനിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്, ഇവിടെ ഉണ്ട്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഉണ്ട്. ദ ഫാദർ ആൻഡ് ദ സൺ, പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിലേക്ക് വരികയാണ്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം 14 അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സ്തോത്രം. ഇപ്പം ഞാൻ ആ ഒരു വാക്കാണ് കൗൺസിൽ അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയാണ് ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്നത്. വേറെ ഒരു പ്രയോഗം, ഒരു യുദ്ധക്കളത്തിലെ കുറച്ച് ഡിഫീറ്റ് പോലെ വന്നു, സോൾജേഴ്സ് എല്ലാം ഡിപ്രസ്ഡ് ആയിട്ട് ഡിസ്കറേജ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരുത്തൻ അങ്ങോട്ട് ചെന്നിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നതിന് അവർ പറഞ്ഞിരുന്ന വാക്കാണ് പാരക്ലിറ്റോസ്. നമ്മൾ ഡിപ്രഷന് ഗുളികെടുക്കുന്ന ഗുളികളുണ്ട്, കൈ അടിച്ച് വെച്ച്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പുതിയ നിയമത്തിൽ എങ്ങനെ ഒരാളിനെ ഡിപ്രസ് ആകാൻ നോക്കുന്നത്? ഇഫ് യു ആർ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യം എന്താ? ഏലിയാവ് ചൂരച്ചെടിയുടെ ഏലിയാവ് കടന്നു. നമ്മൾക്ക് കിടക്കേണ്ട കാര്യമില്ല. ജീസസ് എന്തെങ്കിലും ഡിപ്രസ് ആയിട്ടുണ്ടോ? ഇത്ര വലിയ സാധ്യതകളാണ്, വലിയ അനുഗ്രഹമാണ്. ഗോഡ് ഈസ് കോളിംഗ് അസ് ടു വാക്ക് വിത്ത് ഹിം. ഇതാ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെങ്കിൽ പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസുകളുടെ തുടക്കത്തിൽ ഇങ്ങനെയല്ലായിരുന്നു. വന്നു 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 വന്ന് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിരിക്കണം. പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്ന് കൈ അടിച്ചൊന്ന് ചൂടായി. കാരണം ഇതെല്ലാം പ്രോഗ്രാംഡാണ്. അരമണിക്കൂറായിരിക്കും നമ്മുടെ പാട്ട്, എല്ലാം സെലക്ട് ചെയ്ത് വേണം ബ്രദറെ കേട്ടോ. അതെല്ലാം വിളിച്ച് അല്ലേ എസ് എം എസ് റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഡം 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 രണ്ടടി അടിച്ച് എല്ലാവരും എല്ലാവരും ഓക്കെ. ആരാധന കഴിഞ്ഞു, ഇനിയും ഗസ്റ്റ് പ്രീച്ചർ വന്ന്. ഇതെല്ലാം മെക്കാനിക്കലായിട്ട് നടക്കുക. വി ആർ നോട്ട് ഈവൻ തിങ്കിങ് അബൌട്ട് ഓൾ ദിസ്. ഇറ്റ്സ് ജസ്റ്റ് മെക്കാനിക്കൽ. പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും നമുക്കറിയാം. അവസാനം ഒരു എക്സ്റ്റസി അനുഭവത്തിലേക്ക് എല്ലാം ഒരു വൈബ്രേഷൻസും ഒക്കെ ഇട്ട് നമ്മളത് അതിൻ്റെ നിലയിൽ ഒരു ചലനമൊക്കെ ഉണ്ടാക്കും. ഓ സ്തോത്രം, ക്ലൈമാക്സ് ക്ലൈമാക്സ് ആയി. ആ ഇനി എല്ലാവരും വൈ വി ഡു ഓൾ ദിസ്? ലെറ്റ്സ് ബി ഓണസ്റ്റ്. സ്തോത്രം. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, ജസ്റ്റ് വെയിറ്റ് ബിഫോർ ദ ലോർഡ്. ഒരു പരിപാടികളില്ലാതെ നമ്മുടെ ആളത്തം അറിയാമെന്നതുപോലെ ദൈവശക്തി നമ്മുടെ മേലെ ഇറങ്ങി വന്ന് അനുദിനം നമ്മുടെ കൂടെ കർത്താവ് നടക്കാൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. That's what the Bible says. സ്തോത്രം. ഇനി ഒരു വാക്കോട് നോക്കിക്കേ. ആ 16 ഓക്കെ, ഞാൻ ആ പാരക്ലിറ്റസ് എന്നുള്ള പ്രയോഗം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളെ അതിൻ്റെ സാധ്യതകളൊന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഒന്നുകൊണ്ട് വായിക്കാം, മറ്റൊരു കാര്യസ്ഥൻ അല്ലേ. ഈ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മറ്റൊരു, അനദർ എന്ന വാക്ക്. ഇംഗ്ലീഷിൽ അനദർ പറയാൻ ഒരു വാക്കേ ഉള്ളൂ, അനദർ. ഗ്രീക്കിൽ രണ്ട് പ്രയോഗമുണ്ട്. ഒന്ന് അലോസ് എന്നൊരു പ്രയോഗമാണ്, മറ്റേത് ഹെറ്റിറോസ് എന്നൊരു പ്രയോഗമാണ്. അലോസ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അനദർ ഓഫ് ദ സെയിം കൈൻഡ്. ഹെറ്ററോസ് എന്ന് പറഞ്ഞാൽ അനദർ ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന അലോസ് എന്ന പ്രയോഗമാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഇംപ്ലൈഡ് ആയിരിക്കുന്നത് ജീസസ് ഇസ് സെയിങ് ഐ വാസ് ദ ഫസ്റ്റ് അഡ്വക്കേറ്റ്, നിങ്ങളുടെ കൂടെ ഞാൻ ഇരുന്നു, ഐ വാസ് ദ ഫസ്റ്റ് കംഫോർട്ടർ. ഇത് എൻ്റെ സെയിം സ്വഭാവമുള്ള ഒരാൾ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ ദ ഫാദർ ഇസ് സെൻഡിങ് ആൻഡ് വി ഹാവ് മിസ്ഡ് ഇറ്റ്. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താ? ജീസസിന്റെ സ്വഭാവം. പിതാവിന്റെ സ്വഭാവം ഭൂമിയിൽ കർത്താവ് വെളിപ്പെടുത്തി. ഹോളി സ്പിരിറ്റ് കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തി. എക്സാക്ട്ലി ലൈക്ക് ജീസസ്. പരീശന്മാർ ഗുരുചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജീസസ് വാസ് ബിസൈഡ് ദം. ഇൻ ദ ഹോളി സ്പിരിറ്റ് ഇസ് വിത്ത് അസ്.
സി എന്ത് അർത്ഥവ്യാപ്തിയാണ് ഒരെണ്ണത്തിനകത്ത്, ഒരൊറ്റ വാക്കിനകത്ത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ കൂട്ടായ്മ ആചരിച്ച് നടക്കാനാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ആ അനുഭവത്തിലേക്ക് വന്നാൽ ആൾ മാറും നമ്മൾ. That is real Christianity. നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണം എന്നുള്ള മാത്രം പ്രത്യാശയിൽ നിൽക്കുക, ഓക്കെ ഫൈൻ, സ്വർഗത്തിൽ ചെല്ലണം. ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ? വെപ്രാളപ്പെട്ടും വരുണ്ടും, എന്ത് നടക്കുമെന്ന് അറിയാൻ വയ്യാതെ. അതെന്തൊരു ജീവിതമാണ്! സഭായോഗത്തിൻ്റെ ഒരാൾ കയറി വരുമ്പോൾ ആരുടെയെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ പിന്നെ അവർ സഭായോഗത്തിൽ വരത്തില്ല അല്ലേ. 10-20 വർഷമായിട്ട് ഞാൻ ഈ ചർച്ചിൻ്റെ ഭാഗമാണ്, പ്രിയമുള്ളവരെ എന്തും സംഭവിക്കാം. കയറി വരുന്ന ആൾ ഓർക്കും ഐ ആം ഇൻ എ ബെറ്റർ പൊസിഷൻ. വി ഹാവ് മിസ്ഡ് എ ലോട്ട്. സ്തോത്രം. നമുക്കേ ദൈവസ്ഥ നമ്മളെ തന്നെ താഴ്ത്താം. നമ്മൾ പെന്തക്കോസ്തുകാരാണ്. We have the right doctrines. Praise the Lord. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ടീച്ചിങ്സ് ലോകത്തിന് വേണ്ട നിലയിൽ സംഭാവന ചെയ്തൽ പ്രധാനപ്പെട്ട കണ്ണി പെന്തക്കോസ്റ്റൽ അനുഭവമുള്ളവരാണ്. പക്ഷേ പറ്റിപ്പോകുന്നത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് ഇതൊരു മതം പോലെ അങ്ങ് ആയി. നമുക്ക് നേരെയില്ല, നമുക്ക് ഡീപ്പർ പോകാൻ ഒക്കുന്നില്ല. പിന്നെ നമ്മൾ വരുന്നു, ഇരിക്കുന്നു, കൈകൊട്ടുന്നു, അതിലൊരു ആശ്വാസവും തൃപ്തിയാണ്. ഞാൻ എന്നാലും കൈയോടെ ആരാധിച്ച് കേട്ടോ, ആരാധിച്ച്. ലെറ്റ്സ് ചേഞ്ച്. ഇത് ഞാൻ പറയുന്നത് 1-to-1 വ്യക്തിപരമായ ബന്ധമാണ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇമാജിൻ വാക്കിംഗ് വിത്ത് ഗോഡ്. ഏത് സിറ്റുവേഷൻ, ടോക്കിംഗ് വിത്ത് ഗോഡ്. എന്നിട്ട് ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. അതാണ് ദൈവം, കർത്താവ് ആഗ്രഹിക്കുന്നത്. അർത്ഥത്തിലാണ് പറയുന്നത്, ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻസ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. 9:20 നിർത്തണം. അതുകൊണ്ട് ഞാൻ ഒട്ടും എനിക്ക് പറയാൻ ഒത്തിട്ടുമില്ല എന്നുള്ളത് എനിക്കറിയാം. 1-2 കാര്യങ്ങളോടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിട്ട് എനിക്കുണ്ട് അല്പസമയം നമുക്കൊന്ന് കാത്തിരിക്കണമെന്ന്. ജസ്റ്റ് ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഏതായാലും ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആദ്യത്തെ 2-3 ദിവസമാണ് ഞാൻ 3-4 ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ട്. ലെറ്റ്സ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടും നിങ്ങൾ വിശ്രമിക്കുമ്പോഴും അല്ലെങ്കിലും തിങ്ക്, മെഡിറ്റേറ്റ്. ഈ വാക്യങ്ങൾ വായിച്ചിട്ട് ഫാദേഴ്സ് പ്രോമിസ് എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് അങ്ങേ കൂടാതെ ജീവിക്കാൻ ഒക്കത്തില്ല. ഈ ദുഷ്ടതയും വക്രതയും നിറഞ്ഞ ലോകത്തിൽ ഹോളി സ്പിരിറ്റിനെ കൂടാതെ ഒരാടി എടുത്തു വെക്കാനൊക്കത്തില്ല. ജയകരമായ ജീവിതം അസാധ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പരീശന്മാർ അവർ വളരെ ആത്മാർത്ഥതയുള്ളവരും അങ്ങേ അറ്റം ജീവിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ അവരുടെ കാപഠ്യമെന്ന് പറയുന്നത് അവർക്കകത്ത് പവറില്ല, അവർക്ക് ജീവിക്കാനൊക്കത്തില്ല. ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ സെയിം സ്ഥിതിയിൽ നമ്മളുമായിരിക്കുകയാണ്. എല്ലാം റൈറ്റ് തിങ്സാണ് ഈ പറയുന്നത്, ബട്ട് വി ഹാവ് നോ പവർ ഇൻസൈഡ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാണ് വരുന്നത്. അവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദ ലോർഡ്. ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, സമാഗമന കൂടാരം എന്ന് നിങ്ങൾക്കറിയാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലാണ് മോശ ദൈവം പറഞ്ഞ അളവെല്ലാം അനുസരിച്ച് സമാഗമന കൂടാരം ക്രമീകരിച്ച് കഴിഞ്ഞ് നാട്ടി നിർത്തുന്നത്. ദൈവം എന്തിനാണെന്നറിയാം സമാഗമന കൂടാരം പണിയാൻ പറഞ്ഞത്? ദൈവം പറഞ്ഞു, മോശ എനിക്ക് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വന്ന് താമസിക്കണം, അതുകൊണ്ട് എനിക്കൊരു വീട് നീ ഉണ്ടാക്കണം. പക്ഷേ ഏതെങ്കിലും വീടുണ്ടാക്കിയാൽ ഒക്കത്തില്ല, അളവ് ഞാൻ തരാം. ദൈവത്തിൻ്റെ വീടാണ് ദ സാങ്ച്വറി. കൊച്ചു വീടാണ്, കൊച്ചു വീടാന്നേലും ഭിത്തിയെല്ലാം സ്വർണം കൊണ്ടാണ് കേട്ടോ. ഓ, അത് പറഞ്ഞപ്പോഴത്തേക്ക് ഏ ദൈവം തമ്പുരാൻ സ്വർണം ഭിത്തിക്കകത്ത് ഇറങ്ങിയോ? ബൈബിള് വായിച്ചാൽ മതി.
ദൈവം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തു. മോസസ് ഒരു വലിയ മനുഷ്യനായിരുന്നു. 40-ാം അധ്യായത്തിൽ അനേക ആവർത്തി എഴുതിയിട്ടുണ്ട്. എക്സാക്ട്ലി ആ വചനമനുസരിച്ച് മോസസ് പണിതു. പല സഭകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപ ഇറങ്ങാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ചില കൂട്ടുക ഉറക്കൊക്കെ നമ്മുടെ പരിപാടിയാണ്, അല്ലേ? പിന്നെ കമ്മിറ്റി എന്തിനാ? ഇൻ ദീസ് ഡേയ്സ് ഐ വിൽ ടെൽ യു സംതിങ്. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞു, വി ഹാവ് മിസ് ദ ഹോളി സ്പിരിറ്റ് എന്ന്. നമ്മുടെ ചർച്ചുകൾ പോലും ഹോളി സ്പിരിറ്റിനെ മിസ് ചെയ്തു. ഐ വിൽ ടെൽ യു ഫ്രം ഗോഡ്സ് വേർഡ്, ഈവൻ അപ്പോയിൻറ്റിംഗ് ഓഫ് ദ പാസ്റ്റേഴ്സ് പോലും വരേണ്ടത് ഇറ്റ്സ് ബൈ ദ ഹോളി സ്പിരിറ്റ്. And I'll tell you, we have missed it. എല്ലാം കൺട്രോളിൽ നിൽക്കേണ്ട ഹോളി സ്പിരിറ്റ് ഉണ്ട്. മോസസ് ചെയ്തത് എക്സാക്ട് പണിത് വെച്ചു. എക്സാക്റ്റ് ആയിട്ട് പണിതാ പിന്നെ നമ്മൾ പിടിച്ചു വരുത്തിക്കൊണ്ട് വരികയൊന്നും വേണ്ട. നാട്ടി നിർത്തിയ ദിവസം തമ്പുരാൻ അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വന്നു. നിങ്ങൾക്കറിയാം സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് ഹ്യൂമൻ ബോഡി ആയിട്ട് ചിന്തിച്ച് ആത്മാവ് ദേഹി ദേഹം. നമ്മുടെ ആത്മാവിലാണ് ഗോഡ് ദ സ്പിരിറ്റ് കംസ് ഡൗൺ. പ്രൈസ് ദ ലോർഡ്. പുറപ്പാട് 40:34 വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തെ മൂടി എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് മൈ കൺവിക്ഷൻ ദറ്റ് നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോഴും നമ്മുടെ ആളത്വത്തിനും ബോധ്യമാകും, ഗോഡ് ഹാസ് ടച്ച്ഡ് മീ. വാട്ട് ആൻ എക്സ്പീരിയൻസ്! ഉറക്കത്തിലും ഊണിലും വണ്ടി ഓടിക്കുമ്പോഴും എപ്പോഴും ഗോഡ്സ് പ്രസൻസ് രുചി ചറിഞ്ഞ് എന്തൊരു സന്തോഷമാണ്, എന്തൊരു ജോയ് ആണ്. അതാണ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. എക്സ്പീരിയൻഷ്യലായിട്ട് അനുഭവിക്കുക, കമ്മ്യൂൺ ചെയ്യുക. എല്ലാ യോഗവും കഴിഞ്ഞ് പാസ്റ്റർമാരെന്തോ ഈ ആശീർവാദം പറയുന്നേ കേട്ട്, അതുപോലും നേരമില്ലല്ലോ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ആശീർവാദ വാക്കായിട്ട് നമ്മളതിനെ തള്ളി. കൂട്ടായ്മ ഉണ്ടോ? ഫെലോഷിപ്പിംഗ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഫെലോഷിപ്പിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം? കമ്മ്യൂണിക്കേറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പെൻഡിങ് ടൈം വിത്ത് ഈച്ച് അതർ, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഫെലോഷിപ്പിംഗ്, അല്ലേ? ദ ഹോളി സ്പിരിറ്റ്, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഡിസയേഴ്സ് സച്ച് കമ്മ്യൂണിയൻ. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഇന്നത്തെ ഒരു ഇൻട്രഡക്ഷനായിട്ട് എടുക്കുക. നമ്മളൊരല്പസമയം ഇനിയും കാത്തിരിക്കണം. ഇഫ് യു റിയലി ഡിസയർ, He will bless you, really touch your lives. ഇതുവരെയായിട്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. ഇതുവരെയായിട്ട് ഞാൻ ഐ ഡോണ്ട് നോ, ഇത് അന്യഭാഷയിൽ സംസാരിച്ചില്ല. ഗോഡ് ക്യാൻ ഫിൽ യു. അതിനെന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട എന്നുള്ളത് ചെയ്യണം. നമ്മളെ ഈ പറ, എന്തേലും പറ, പിന്നെ സ്തോത്രം പറ, പിന്നെ നമ്മൾ അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? എന്നിട്ട് ചിലർ എന്നിങ്ങനെ അടി, ഞാൻ ഓർത്തൊരു വൈദ്യാ ഡൂയിങ് ദാറ്റ്, ഇങ്ങനെ കൈ ഇങ്ങനെ അടിക്കുക ഇവിടെ തലയിൽ, ഇങ്ങനെ അടിച്ചാൽ വരുമോ? യു ജസ്റ്റ് വെയിറ്റ് അപ്പോൺ ദ ലോർഡ്, ദാറ്റ്സ് ഓൾ. പ്രാർത്ഥിക്കാൻ നിയോഗം ഉണ്ട്, പ്രാർത്ഥിക്കുക, അത് വേറെ കാര്യം. സ്തോത്രം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരണം, കുടിക്കണം. ക്വാളിഫിക്കേഷൻ ദാഹമാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളിൻ്റെ ഉള്ളിൽ തീവ്രമായ ദാഹമുണ്ടെങ്കിൽ യു റിസീവ് ഫ്രം ദ ലോർഡ് ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച്. ജീസസ് കൂടെ നടന്നായിരുന്ന ലൈഫ് ചേഞ്ച് ചെയ്തേനുമോ? ഇറ്റ്സ് ദ സെയിം തിങ്. പരിശുദ്ധാത്മാ കൂടെ നടന്നാൽ യുവർ ലൈഫ് വിൽ ചേഞ്ച്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഒരു പ്രവാചകൻ ഭയങ്കര പച്ചലയും കത്രിയും പറയുന്ന പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ, ഓ എല്ലാവരോട് പോയി, എൻ്റെ പേരായിരിക്കും ഇന്ന് വിളിക്കാൻ പോകുന്നു, എല്ലാവരും പോകും. കൂടെ നടക്കുന്ന ഇപ്പം ആരാ? പരിശുദ്ധാത്മാവാണെങ്കിൽ പോമോ?
നമ്മൾ ഈ വലിയ കാര്യമാണ് അവഗണിച്ചത്. എന്നിട്ട് നമ്മൾ, കാരണം നമുക്ക് എങ്ങനെങ്കിലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. സ്തോത്രം, ഹല്ലേലൂയ. പിതാവിൻ്റെ വാക്തത്വം എന്ന വിഷയമാണ് നമ്മൾ എടുത്തത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൾസ് ചാപ്റ്റർ 1, അതിൻ്റെ 4 വാക്യം, പിതാവിൻ്റെ വാക്തത്വം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് ജോൺ 14:16-17 നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. അനദർ കൗൺസിലർ, പാരക്ലേറ്റസ് എന്ന് പറയുന്ന അർത്ഥവ്യാപ്തി ഉണ്ട്. ഹീസ് എ കൗൺസിലർ, ഹീസ് എൻ അഡ്വക്കേറ്റ്, ഹീസ് എ ഹെൽപ്പർ, ഹീസ് എൻ എൻകറേജർ. ഇങ്ങനെ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വം എന്നേക്കും ഫോർ എവർ കൂടെ ഇരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീസസിൻ്റെ സ്ഥാനത്ത് ഹോളി സ്പിരിറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്. അതുകൊണ്ട് അവർ, ദേ ഡോണ്ട് നീഡ് ടു ബി ഡിസ്കറേജ്ഡ്. കാരണം അവർക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടായിരിക്കുക. ജീസസ് പറഞ്ഞു, ഞാനിപ്പോൾ പോവുകയാണ്. അവരോട് പറയാണ്, അങ്ങനെ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇൻഫാക്റ്റ് ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഹല്ലേലൂയ. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 2 1-4 വാക്യങ്ങളിലാണ് അവർക്ക് ഈ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം അനുഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് കൊടിയ കാറ്റിൻ്റെ ശബ്ദം, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തരുമേൽ വന്ന് പതിയുന്നു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആത്മാവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ അവർ സംസാരിച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ സ്വഭാവത്തെ ഒന്ന് ശ്രദ്ധിക്കണം. അവർ ആള് മാറി. ജീസസിൻ്റെ കൂടെ നടന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പോരായ്മകളുണ്ടായിരുന്നു. സ്പിരിറ്റ് അവർ വന്നു കഴിഞ്ഞപ്പോൾ ദേ ചേഞ്ച്ഡ്, റാഡിക്കലി ചേഞ്ച്ഡ്. ഹല്ലേലൂയ. അത് നമുക്കും ആ അനുഭവം ഉണ്ടാവും, ഇഫ് ദ റിയലി ദ ഹോളി സ്പിരിറ്റ് കംസ്. അപ്പം ദൈവം വെച്ചിരിക്കുന്നൊരു വലിയ കാര്യമാണ്. അതാദ്യം നമ്മൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വിഷയം. ഞാൻ മാതാപിതാക്കളായി നിങ്ങളോട് പറയാം, കെമിസ്ട്രിയും ഫിസിക്സും പിള്ളേരെ പഠിപ്പിക്കുന്നതിൽ ആദ്യം ഇതായിരുന്നു പഠിപ്പിക്കേണ്ടത്. മോനെ, ദൈവത്തോടു കൂടി നടക്കാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം, മോസസ് അളവനുസരിച്ചാണ് പെട്ടകം, സമാഗമന കൂടാരം പണിതത്. നമ്മളും ജീവിതം അളവ് തെറ്റിച്ചാൽ ആത്മാവ് വരത്തില്ല. അതാണ് ജോൺ 14:16-17 വായിച്ചു. 15:20 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം അനുസരിക്കും, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിച്ചു. കേട്ടോ, വചനം അനുസരിക്കുന്നവർക്ക്, ആക്ട്സ് 5:32, അനുസരിക്കുന്നവർക്ക് നൽകുന്ന ആത്മാവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഷാൽ വി വെയിറ്റ് അപ്പോൺ ദ ലോർഡ്? നിങ്ങളുടെ കണ്ണുകൾ ദൈവസ്ഥനിൽ അടച്ച് അല്പസമയം, നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടില്ലാത്തവർക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, എക്സ്ട്രാ ആയിട്ടൊന്നും നിങ്ങൾ ഉണ്ടാക്കിയൊന്നും ചെയ്യരുത്. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? വി ഡോണ്ട് വാണ്ട് ടു ഇംപ്രസ് ഗോഡ്. ദൈവം നമ്മുടെ ഹൃദയമാണ് കാണുന്നത്. ആട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർ റിയലി സമർപ്പിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു അനുഭവം വേണം. എത്ര പേർക്ക് ആ ഡിസയറുണ്ട്? ഗോഡ് വിൽ ഗിവ് യു. ദൈവത്തിന് മുഖപക്ഷമില്ല. ദാറ്റ്സ് വൺ ഓഫ് ഗോഡ്സ് ക്വാളിറ്റീസ്. ഗോഡ് ഹാസ് നോ ഫേവറേറ്റ്സ്. എത്രയും സമർപ്പണമുണ്ട്, അത്രയും ദൈവം തരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചിട്ട് ആദ്യം നിങ്ങളുടെ കുറവുകൾ ദൈവസന്നിധിയിലേറ്റ് പറയണം. കർത്താവേ, ഞാൻ അങ്ങേ അവഗണിച്ചതിനോട് ക്ഷമിക്കണം. എൻ്റെ കാപഠ്യം എന്നോട് ക്ഷമിക്കണം. ഞാൻ അനുസരണക്കേട് കാണിച്ച് ക്ഷമിക്കണം. ഞാൻ പൂർണ്ണമായിട്ട് നിന്നെ അനുസരിക്കുവാനായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയണം. ഞാനൊരു പാട്ടൊക്കെ പാടി നിങ്ങളെ ലീഡ് ചെയ്യാം, പക്ഷേ ആ പാട്ടിൻ്റെ ട്യൂണൊന്നും നിങ്ങൾ കാര്യമൊന്നും ആക്കണ്ട. നിങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടാൽ മതി. ഞാൻ നിങ്ങളോട് പറയാം, ഈ വചനത്തെ ഉറപ്പിക്കുവാൻ നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തലോടൽ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. സ്തോത്രം. കണ്ണുകൾ അടച്ചാട്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ച കർത്താവിന് കൊടുത്താട്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അവഗണിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ സഭകളിലെ വലിയ പോരായ്മയായി മാറി.
ഹലേലൂയ. പെൻഡക്കോസ്റ്റ് സഭയല്ല, പെൻഡക്കോസ്റ്റ് ഒരു മതമോ ഡിനോമിനേഷനോ ഒന്നുമല്ല, ഇറ്റ്സ് ദി എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹലേലൂയ, സ്തോത്രം. പെൻഡക്കോസ്റ്റിൽ 80% പുരുഷന്മാർക്ക് ഈ അനുഭവങ്ങളില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. അല്പമേലും ഉണ്ടെന്ന് പറയുന്നത് കുറേ സ്ത്രീകൾക്കാണ്, മിക്ക പുരുഷന്മാർക്കും ദേ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എക്സ്പീരിയൻഷ്യലായിട്ട് അവർക്കൊന്നും അറിയില്ല. സ്തോത്രം. ആ അവസ്ഥകൾ മാറണം. അതുകൊണ്ടാണ് നമ്മൾ ഡിഫീറ്റഡ് ലൈഫ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രതികൂലം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ശേഷം മനുഷ്യരെ പോലെ നമ്മൾ ആക്ട് ചെയ്യുന്നത്, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഇൻ്റേണൽ പവർ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഈ ശക്തി അകത്താണ് കേട്ടോ, അല്ലാതെ ഇപ്പോഴത്തെ ചില സഹോദരങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ പുറത്ത് നമ്മൾ ആരെയും ഭയങ്കര മസിൽ പവറൊന്നുമല്ല, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ പവറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ നിർബന്ധമായി നിങ്ങൾ അടയ്ക്കണം. കണ്ണ് തുറന്നാലും സ്വർഗത്തിൽ പോകും. കണ്ണടയ്ക്കുന്നത് ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. ഡെസ്പറേറ്റ് ആകണം. ലോർഡ്, ഐ നീഡ് യു. അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. ലെറ്റ്സ് തിങ്ക് ആൻഡ് മെഡിറ്റേറ്റ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചർച്ചിൻ്റെ അന്തരീക്ഷം മാറും. ഹല്ലേലൂയ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ കുയോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ, യോഗ്യൻ. എല്ലാ നാമം പാടി വാഴ്ത്തും ആരാധ്യന യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ കുയോഗ്യൻ നീ, യോഗ്യൻ നീ, താവേ നീ യോഗ്യൻ. യു ആർ വർദി ഓഫ് ഓൾ വർഷിപ്പ് ലോർഡ്. ദൈവ കുഞ്ഞാടേ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ, യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്ത വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ, യോഗ്യൻ നീ യോഗ്യനി. പ്രൈസ് ആൻഡ് ഗ്ലോറി. ദൈവ കുഞ്ഞാടേ നീ, യോ
യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, വ്യാപരിക്കുന്നു യോഗ്യൻ നീ, ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവ കുഞ്ഞാടേ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ of Jesus. We worship you, Lord. ഹൃദയത്തിൽ നിന്നത് പറയാം. സകല മഹത്വത്തിന് യോഗ്യൻ, സകല പുകഴ്ചയ്ക്ക് യോഗ്യൻ, യോഗ്യൻ നീ. പിതാവിൻ്റെ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവിനെ, അതിനുവേണ്ടി ഒരു ദാഹം എനിക്ക്, പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവ് ദൈവമാണ്, യേശുവിൻ്റെ സ്വഭാവമുള്ളവൻ, എന്നോട് എന്നേക്കും കൂടെ ഇരിക്കുന്നവൻ, എന്നെ എൻകറേജ് ചെയ്യുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ, എൻ്റെ നീഡിൽ എനിക്കൊരു കൗൺസിലിംഗ് തരുന്നവൻ, എന്നെ തിരുത്തുന്നവൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യം എനിക്ക് കൊണ്ടുവരുന്നവൻ, നിന്റെ വായ നീ വിസ്താരത്തിൽ തുറക്ക്, കർത്താവ് ഈ സമയത്ത് നിറയ്ക്കും കൃപാവരങ്ങളുടെ ജ്വലനം. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളവർക്ക് ഇന്ന് രാത്രി തരും ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, വിവേചന വരം, പ്രവചന വരം, രോഗശാന്തികളുടെ വരം, ഭാഷകളുടെ വരം, വ്യാഖ്യാനിക്കാനുള്ള വരം, വിശ്വാസമെന്ന വരം പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളവർക്ക് തരും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ളത് കർത്താവിനോട് ക്ഷമ ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ കെടുത്തിയിട്ടുള്ളത് ക്ഷമ ചോദിക്കുക. ദൈവത്തോടു കൂടെ നടക്കുവാൻ എത്ര വലിയ സൗഭാഗ്യമാണ് ദൈവം തരുന്നത്. അവൻ വരുമ്പോൾ വചനം നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരും, സകല സത്യത്തിലും അവൻ നിന്നെ നടത്തും. യേശു നിനക്കൊരു യാഥാർത്ഥ്യമായി മാറും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വരൾച്ചകൾ മാറും. ആലോചനയിൽ വലിയവനാണ്. നിന്റെ കുടുംബത്തിലേക്കുള്ള ആലോചന, വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആലോചന, അവൻ്റെ ആലോചന ഒരിക്കലും തെറ്റുന്നതല്ല. പല മാനുഷിക ആലോചനകൾ കേട്ട് തെറ്റുപറ്റിയിട്ടുള്ളവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ രാത്രി ഞാൻ അവരോട് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. നിന്റെ അന്തരാത്മാവിൽ ഇരുന്നു കൊണ്ട് മകളെ മകനെ വഴി ഇതാണ്,
എന്ന കൃത്യമായ ശബ്ദം നിന്നെ കേൾപ്പിക്കും. നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ ദൈവം ഈ ദിവസങ്ങളിൽ അയക്കും. നാളെയും ദൈവത്തിൻ്റെ ആത്മാവിന് എന്ത് ചേഞ്ച് നമ്മളിൽ കൊണ്ടുവരാൻ കഴിയും ഞാൻ പറയാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചലനം ഇന്ന് രാത്രിയിൽ കർത്താവ് കൃപയാൽ തുറക്കുന്നു നമുക്ക് വേണ്ടി. ഇപ്പം ഇവിടുന്ന് പോകുമ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊടുത്താൽ മതി. കർത്താവ് എന്നെ തൊടണം. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോഴും വചനം യാഥാർത്ഥ്യമാണ്, വചനം സത്യമാണ്, വചനത്തെയാണ് ദൈവം ഉറപ്പിക്കുന്നത്. ഗെറ്റ് കണക്റ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്, ലൈഫ് മാറും. കർത്താവ് റിയലാകും, നമുക്ക് എക്സ്പീരിയൻഷ്യലാകും. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് ക്ലേശം വന്നാലും നിങ്ങളുടെ കൂടെ സഹായിച്ച് അപ്പുറം കടത്താൻ God by His Spirit is present. ഒരു നാളും കൈവിടുന്നവനല്ല. ചില വേദനകൾ അനുഭവിക്കാനായി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഓർത്തോണം, കൈവിടത്തില്ല. ആ വേദനയിൽ കൂടെ അവൻ നടന്ന് ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിച്ച് അക്കരെ കടത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. Trust God. Trust Him. Trust God.